ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തേങ്ങ അരച്ച മീൻകറിയാണ്. ഇത് അടിപൊളി ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ചീമപ്പുളി വെച്ചിട്ടാണ് ഈ മീൻകറി തയ്യാറാക്കുന്നത്. ഇതാണ് ഇതിലെ പ്രധാന ഐറ്റം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീമപ്പുളിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊരു നല്ല ഒരു മീൻകറി തയ്യാറാക്കാമെന്ന് എൻ്റെ വീട്ടിലൂടെ കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മൂന്നായല നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മുറി തേങ്ങ ചിരവ് ചെയ്ത് വേണം. അതുപോലെ തന്നെ നാല് ചുവന്നുള്ളി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ രണ്ട് പീസ് പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അതും വേണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ചീമപ്പുളിയും വേണം. ഈ ചീമപ്പുളി കട്ട് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകി വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ പുളിയുടെ കമർപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇങ്ങനെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് വേണം. ഞാൻ അവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ 2 കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് തേങ്ങയുടെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി തേങ്ങാ ചിരവ് വീതം, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി ഇത്രയും ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ച് കിട്ടണം. ഇപ്പം നമ്മൾ ഈ മീനച്ചട്ടിയിലേക്ക് മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പുളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒഴിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങളിതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മൊത്തം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഈ മീൻ്റെ ആ മിക്സൊക്കെ ഉള്ള ആ ചട്ടി ഗ്യാസിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മീനും പുളിയുമൊക്കെ നന്നായി വെന്ത് ചാറൊക്കെ കുറുകി നമ്മൾ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. ബൈ.